അസ്സലാമു അലൈക്കും ആൻഡ് ഹൈ എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി മിൽക്ക് പുഡിംഗ് റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. വീഡിയോ അവസാനം വരെ നോക്കുക, കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. ഇനി നമ്മൾ ഒന്ന് വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇവിടെ ഒരു മീഡിയം സൈസ്ഡ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ ഗ്രേറ്റർ വെച്ച് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ പുഡിങ്ങിൽ ക്യാരറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബൈറ്റ് ചെയ്യുമ്പോൾ ഒരു നല്ല എക്സോട്ടിക് ടേസ്റ്റ് കിട്ടും, അതിനു വേണ്ടിയാണ്. പിന്നെ ഇതിൽ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ 10 grams ഓഫ് ചൈന ഗ്രാസ്, അതിനൊരു 1/2 liter മിൽക്ക്, പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, 1/2 teaspoon വാനില എസൻസ്, പിന്നെ ഒരു 1/2 cup ഷുഗർ. അറ്റ് ദി സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ 1/2 cup മിൽക്ക് മെയ്ഡ്. ഇനി നമ്മൾ ഒന്ന് ചൈന ഗ്രാസ് ഫൈൻ പൗഡറാക്കി എടുക്കണം. അതിനുവേണ്ടി ഇനി അവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിൽ ചൈന ഗ്രാസ് ചെറിയ പീസസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു നല്ല ഫൈൻ പൗഡറായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒന്ന് പുഡിംഗ് പ്രോസസ് സ്റ്റാർട്ട് ആക്കാം. അതിനുവേണ്ടി ഇനി ഇവിടെ ഒരു സോസ് പാൻ എടുത്തിരിക്കുക. അതിൽ ഒരു 1/2 liter പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തന്നെ ഇവിടെ ഒരു 1/2 cup ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഷുഗർ ലെവൽ പറയുമ്പോൾ 1/2 liter പാലിന് 1/2 cup ഷുഗറാണ് കറക്റ്റ് മെഷർമെൻറ്റ്. പിന്നെ ബോയിലായി കിട്ടുമ്പോൾ നമ്മൾ കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വീറ്റ്നസ് ലെവൽ ബാലൻസ് കറക്റ്റ് ആയിരിക്കും. ഇനി ഈ ഷുഗർ ഡിസോൾവായി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സൈഡ്സിലൊക്കെ ക്രീം പോലെ ഫോം ആവും, അതെല്ലാം കൂടി ഇളക്കി കൊടുത്ത് ഒന്ന് പാലിൽ മിക്സ് ചെയ്തെടുക്കാം. ദാ ഇവിടെ പാലൊക്കെ നല്ലപോലെ ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഈ സ്റ്റേജിൽ ഞാൻ ഒരു 1/2 cup കണ്ടൻസ് മിൽക്ക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സ്വീറ്റ്നസ് ലെവൽ കറക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ പുഡിങ്ങിലൊക്കെ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടും, അതിനു വേണ്ടിയാണ്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സ്റ്റേജിൽ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പുഡിങ്ങിലൊക്കെ ക്യാരറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. കാണാനും നല്ല രസമായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ബൈറ്റ്സ് ഒക്കെ വരുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇത്ര കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഈ ക്യാരറ്റ് ഒന്ന് പാലിൽ നല്ലപോലെ കുക്കായി വരണം. ഈ പാലൊക്കെ ഒന്ന് യെല്ലോയിഷ് കളറിൽ ടേൺ ആവുന്നവരെ നമ്മൾ മിക്സ് ആക്കി എടുക്കാം. ദാ ഇപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒന്ന് ചൈന ഗ്രാസ് മെൽറ്റാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിരിക്കുക. അതിൽ കറക്റ്റ് 1 cup വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊരു 5 to 6 minutes ഹൈ ഫ്ലെയിമിൽ ഡിസോൾവായി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ദാ ഇവിടെ ചൈന ഗ്രാസും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്കിൽ ഈ ചൈന ഗ്രാസ് ഒന്ന് അരിച്ചിടാം. അരിച്ചിട്ടില്ലെങ്കിൽ കട്ട പോലെ ഫോം ആവും. പിന്നെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു വല്ലാത്ത തിക്ക് കൺസിസ്റ്റൻസിയിൽ ആയി പോവും. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. തോന്നിയ നേരം ഒന്നും മിക്സ് ചെയ്യേണ്ട. ഈ ചൈന ഗ്രാസും പാലും എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സായി കിട്ടുന്നവരെ മാത്രം ഇളക്കി കൊടുക്കുക. ദാ ഈ സൈഡ്സിലൊക്കെ നല്ലപോലെ ക്രീം ഫോം ആവും, അതെല്ലാം ഇളക്കി കൊടുത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ദാ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. പിന്നെ ഈ ഒരു മിക്സ്ചർ ചൂടോടി തന്നെ ഏത് പാത്രത്തിൽ സെറ്റാക്കാനോ ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന സ്ക്വയർ ഷേപ്പ് പാത്രമാണ്. ഇതിൽ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാം.
ഇതിൻ്റെ മുകളിലൊക്കെ ബബിൾസ് പോലെ ഫോം ആയിട്ടുണ്ട്. ഇതൊന്ന് ഓടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സെറ്റായി കിട്ടുമ്പോൾ കാണാൻ ഒന്നും വലിയ രസമില്ലായിരിക്കും. അതിനു വേണ്ടിയാണ് ഇനി ഇതൊന്ന് കംപ്ലീറ്റ് കൂളായി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതൊരു മാക്സിമം 3 hours എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം നല്ലപോലെ സെറ്റായി കിട്ടാൻ വേണ്ടി. ദാ ഞാൻ ഇവിടെ ഒരു 3 hours ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്, നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലപോലെ കൂളായാൽ ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ആയി കിട്ടൂ. ഇനി ഞാൻ ഒരു നൈഫ് വെച്ച് സൈഡ്സ് ഒക്കെ ഒന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. ഇത് വലിയ പാടൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ ഇളവി വരും. എന്നാലും ബ്രേക്ക് ഡൗൺ ആവാതെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ നമ്മളുടെ അടിപൊളി പുഡിംഗ് നല്ലപോലെ ഇളവി വന്നിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സോഫ്റ്റ് ക്രീമി ടെക്സ്റ്ററിലായിരുന്നു. കാണാൻ മാത്രമല്ല കഴിക്കാനും അത്രയ്ക്കുള്ള ടേസ്റ്റ് ആയിരുന്നു. തീർച്ചയായും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇൻഷാല്ല ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അൻടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.